നമസ്കാരം. നല്ല ലക്ഷണമൊത്ത മരം കണ്ടാൽ അതൊരു വീക്ക്നെസ് ആയി മാറിപ്പോയ മുതലാളിമാർ ആരംഭിച്ച ഒരു ചാനൽ ഉണ്ടല്ലോ, നമ്മുടെ റിപ്പോർട്ടർ ചാനൽ, അഥവാ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രീ കട്ടർ ചാനൽ. ഈ ചാനലിനെ ഇപ്പോ എം സ്വരാജ് കയറി ഒന്ന് മേഞ്ഞിട്ടുണ്ട്. വെറുതെ മേഞ്ഞതല്ല, കയ്യിലിരുപ്പ് കൊണ്ട് തന്നെയാണ്. ചാനൽ വലിയ കൊട്ടിഘോഷിച്ചാണല്ലോ ഈ നാട്ടിൽ ലോഞ്ച് ചെയ്തത്. അതായത് ഇന്നലകളിൽ ഞങ്ങളുടെ വീക്ക്നെസ് ആയിട്ടുള്ള മരമുറിയെ സംബന്ധിച്ച് ഞങ്ങൾക്കെതിരെ ചർച്ച ചെയ്തവരെ മുഴുവൻ ഞങ്ങളുടെ കീഴിൽ കൊണ്ടുവന്ന് ഞങ്ങളെ സാറേ എന്ന് വിളിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഞങ്ങൾ മഹാനാണെന്ന് പറയിച്ച ആ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ മൂവ്മെന്റിലൂടെ അവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്തും തുറന്നു കാട്ടുമെന്നാണ് പറഞ്ഞത്. അതിനവർ ആദ്യം തിരഞ്ഞെടുത്തത് ഹൃദ്യം എന്നൊരു പദ്ധതിയെ സംബന്ധിച്ചാണ്. ആ വാർത്ത ഫ്ലോപ്പ് ആയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൃദ്യം എന്ന പദ്ധതിയെ സംബന്ധിച്ചാണ് അവർ ബ്രേക്കിംഗ് ആക്കി എക്സ്ക്ലൂസീവ് ആക്കി ചെയ്ത വാർത്ത. മുൻപ് കേരളത്തിലെ തന്നെ പ്രമുഖ മഞ്ഞ ചാനൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകും. ഈ മറനാടൻ മറന്ത എന്ന് പറയുന്ന മാലിന്യ പ്ലാന്റ് അവർ ചെയ്ത് മുക്കിയ വാർത്ത, ജനം പുച്ഛിച്ചു തള്ളിയ വാർത്ത, ഇതിനെ കുറച്ച് മോഡിഫൈ ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. അവതരിപ്പിച്ചതേ ഓർമ്മയുള്ളൂ, ജനം കയറി പൊങ്കാലയിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആ പദ്ധതിയെ വിമർശിച്ചുകൊണ്ട് ആ പദ്ധതിയെ സംബന്ധിച്ച് സമൂഹത്തിനിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ച റിപ്പോർട്ടറിന്റെ വാർത്ത അവർ ഏത് സൈഡ് പിടിച്ചാണ് പോകുന്നതെന്ന് കൃത്യമായിട്ടുള്ള സന്ദേശം തരികയാണ്. അതിനെയാണ് ഒന്ന് തുറന്നു കാട്ടിക്കൊണ്ട് സ്വരാജ് കയറി ഒന്ന് മേഞ്ഞത്. മേയലെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര മേയലായി പോയത്. എന്തായാലും ആ പ്രതികരണം ഒന്ന് കേൾക്കാം. കേരളത്തിൽ ഒരു ടെലിവിഷൻ ചാനലിനെ മര മാഫിയ സംഘം വിലക്കെടുത്തിരിക്കുന്നു. വാർത്തകളെക്കുറിച്ച് അവ്യക്തതയില്ല. ഏത് ദിശയിലാണ് യാത്രയെന്ന് ആർക്കും സംശയവും വേണ്ട. മാഫിയ സംഘമാണ് ചാനലിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് നേരത്തെ വ്യക്തമായതാണ്. മാഫിയ സംഘത്തിൻ്റെതായാലും കാശു കിട്ടിയാൽ അടിമ വേല ചെയ്യാൻ തയ്യാറാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നവർ ചാനലിൻ്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം കൈവച്ചത് കേരളത്തിലെ ആയിരക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് ആശ്രയമായി മാറിയ പദ്ധതിയെക്കുറിച്ചാണ്, സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതിയെക്കുറിച്ച്. റിപ്പോർട്ട് ചെയ്ത ബ്രേക്കിംഗ് ന്യൂസ് ആവട്ടെ, മാസങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പ്രഹരം ഏറ്റുവാങ്ങിയ മഞ്ഞ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും ഒരാളും തിരിഞ്ഞു നോക്കാതെ പ്രബുദ്ധ കേരളത്തിൻ്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്ത കള്ളവാർത്ത. മഞ്ഞ ചാനൽ ചവച്ചു തുപ്പിയ ഉച്ഛിഷ്ടമാണ് മരമാഫിയ ചാനൽ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തനം. കേരളത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തനം ലക്ഷണമൊത്ത ഒരു കുറ്റകൃത്യം കൂടിയായി മാറിയിരിക്കുന്നുവെന്ന് ഇവരും തെളിയിക്കുന്നു. എങ്ങനെ പറയാതിരിക്കും, കുറച്ച് തീവ്രത കുറഞ്ഞു പോയോ എന്നുള്ള സംശയമേ ഉള്ളൂ. കാര്യം ഒരു ചാനൽ കൊട്ടിഘോഷിച്ചൊക്കെ കൊണ്ടുവരുന്നു, പിന്നെ ഞങ്ങളെ ഇന്നലെ അവഹേളിച്ചവരെ തന്നെ ഞങ്ങളെ സാറാക്കി വിളിച്ച് ഞങ്ങൾ മഹാനാണെന്ന് അവരെ കൊണ്ട് തന്നെ പറയിച്ച് മഹാന്മാരായി മാറിയ വ്യക്തികൾ. അവർ ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു നിലപാട് എന്താണെന്നതിനെ സംബന്ധിച്ച്, എന്ത് വാർത്തയും തുറന്നു പറയുമെന്നുള്ള കാര്യമാണ്. അതിൽ പ്രമുഖർ എന്ന വാക്കൊക്കെ ഒഴിവാക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും അവർ ചെയ്യാൻ പോകുന്ന വാർത്തകൾ ഇന്നലകളിൽ ആരെങ്കിലും എടുത്ത് പരീക്ഷിച്ചതിനെ മോഡിഫൈ ചെയ്തെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മോഡിഫൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വസ്തുത ഒന്നുകൂടി പരിശോധിക്കാമായിരുന്നു, ആധികാരികത ഉറപ്പാക്കാമായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ കല്ലുകടിച്ചു. അതായത് സ്വരാജ് പറയുന്നതിനേക്കാൾ അതിതീവ്രമായിട്ട് തന്നെ ആ വാർത്തയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. കാര്യം ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പിന്റെ അഭിമാന പദ്ധതിയാണ്. കേരളത്തിലെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം ഈ പദ്ധതിയിലൂടെ ചികിത്സിച്ച് പലർക്കും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നുണ്ട്. അതിൽ സ്വകാര്യ ആശുപത്രികളുണ്ട്, സർക്കാർ ആശുപത്രികളുണ്ട്. പിന്നെ കേസുകളുടെ ബാഹുല്യം, അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കുറെ കൂടി ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് അവരെ കൂടി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതിനെയൊക്കെ ഇങ്ങനെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ, അഴിമതിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തോടുകൂടി മുൻകാലങ്ങളിൽ ഈ നാട്ടിലെ ഏറ്റവും മികച്ച മഞ്ഞപത്രം എന്നുള്ള ഒഫീഷ്യൽ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള മറുനാടൻ മാലിന്യ പ്ലാന്റിൽ നിന്ന് ഈ വാർത്ത പുറത്തു വന്നിരുന്നു, ജനം പിന്തള്ളിയിരുന്നു. പിന്നെ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതേ വാർത്ത പൊടിതട്ടി എടുത്തുകൊണ്ടുവന്ന് ഈ സ്ഥാപനത്തിലൂടെ അവതരിപ്പിക്കുകയും അത് പൊളിഞ്ഞടുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരെയും ഇത് വേദനിപ്പിച്ചു. കാര്യം ഈ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവർ തന്നെ ഇത് സ്വമേധയാ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പദ്ധതിയെ അപകീർത്തിപ്പെടുത്താനുള്ള ഈ സ്ഥാപനത്തിന്റെ ശ്രമത്തെയാണ്
സ്വരാജ് രൂക്ഷമായി വിമർശിച്ചത്. വിമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത്തരം പദ്ധതികളെയൊക്കെ ആധികാരികമായി വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളെന്ന് കൃത്യമായി പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം. ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആധികാരികമായി അതിൻ്റെ സാങ്കേതികത്വത്തെ കുറിച്ച് മനസ്സിലാക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് പൊതുവായിട്ടുള്ള അഭിപ്രായം ഉയർന്നു വരികയും സ്ഥാപനത്തിന്റെ ആ വാർത്തയ്ക്കെതിരെ സമൂഹത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ടായത്. എന്തായാലും ആ ഒരു വാർത്ത കാരണം ഈ ട്രീ കട്ടർ എന്നൊരു പേര് ഈ സ്ഥാപനത്തിന് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കാര്യം ഈ മരമുറിക്കേസിൽ പെട്ടവർ അവർ മഹാന്മാരായി മാറിക്കഴിഞ്ഞു. കാര്യം മാപ്രകൾ സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണല്ലോ, കൊണ്ടുവന്ന് അവതരിപ്പിച്ച്. ഇദ്ദേഹം പഴയ ടീംസ് അല്ല, ഇതിപ്പോ പുതിയ ടീമാണ്. ഇപ്പോ മാപ്ര മുതലാളിയാണ്. പണ്ടത്തതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുമെന്നുള്ള രീതിയിൽ ഇവർ അവതരിപ്പിച്ച് വെള്ളപൂച്ചി എടുത്തതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. സ്വാഭാവികമായിട്ട് അവരുടെയും പശ്ചാത്തലം തിരയുന്ന സാഹചര്യത്തിലെത്തി. ഒപ്പം എന്താണ് ഈ സ്ഥാപനത്തിന്റെ നിലപാട് എന്നത് സംബന്ധിച്ച് കൃത്യമായ സന്ദേശം ഉണ്ടാകുകയാണ്. സർക്കാർ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കുക, അതിലൂടെ സ്ഥാപനത്തിന് മൈലേജ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്ന് ഇതിലൂടെ ബോധ്യപ്പെടുകയാണ്. അതിന് ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. അതായത് കൊടുത്ത തിരിച്ചു കിട്ടാനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലാതെ പണ്ടത്തെ പോലെ ഞങ്ങൾ കൊടുക്കും തിരിച്ചു പറഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാലം കഴിഞ്ഞു. ഇനിയിപ്പോ ഇതൊക്കെയാണ് ആചാരം. ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അതിന്റെ ആചാര മര്യാദ അനുസരിച്ച് തിരിച്ചും കിട്ടും. അതുകൊണ്ട് സ്വരാജ് പറഞ്ഞിരിക്കുന്ന ആ അടിമകൾ എന്നുള്ള വാക്കുകളൊന്നും അങ്ങനെ വലിയ തീവ്രമായി എടുക്കണ്ട. ഇതൊക്കെ ചെറിയ ഡോസാണ്, വലിയ ഡോസൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാര്യം ഈ ആദ്യമേ തന്നെ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്നതിനും പറയണ്ടേ? സ്വാഭാവികമായിട്ട് വരുമല്ലോ. നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഈ ഒരു സംവിധാനത്തിൽ നിന്ന് ഇനിയും ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ വരും. കാര്യം തുടക്കത്തിൽ തന്നെ കല്ലുകടി നേരിട്ടതാണ്. അതിനകത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഒരു മികച്ച 9-on-6 അങ്കണി കൂടി ഉള്ളതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിൽ ഇതിൽ നിന്ന് എന്തൊക്കെ സംഭവവികാസങ്ങൾ വരാമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ട്രീകട്ടർമാരെ മഹാന്മാരാക്കി മാറ്റിയ ആ സ്ഥാപന തുടക്കത്തിലെ ഉണ്ടായ ഈ കല്ലുകടി, അത് വെള്ളപൂശിയെടുത്ത മുതലാളിമാരെ തന്നെ തുടക്കത്തിലെ തന്നെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് വസ്തുത.